കഥ ഗംഗയുടെ വീട്. രചന ഗീത നെന്മിനി. അവതരണം സുഷമ അനിൽ. ഗംഗയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആരാധ്യനായ യുവനേതാവിന്റെ ഹൃദയത്തിൽ ഇത്തരം മൃദുല വികാരങ്ങൾക്ക് ഇടമുണ്ടോ? ക്യാമ്പസിൽ സജീവ രാഷ്ട്രീയം കൊണ്ടുവന്നതിൽ വലിയ പങ്കുവഹിച്ച ആളാണ്. പ്രസംഗത്തിൽ മാർക്ക് ആന്റണിയെ തോൽപ്പിക്കും. ആ പ്രസംഗം കേൾക്കാൻ മുൻനിരയിലിരിക്കുമായിരുന്നു. ചുരുക്കം ചില കൂട്ടുകാരികൾക്ക് മാത്രം അറിയുന്ന പ്രണയരഹസ്യം. പക്ഷേ ഒരു പെൺകുട്ടിയെപ്പോലും പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന പ്രകൃതമായിരുന്നില്ല. ഒരകലമിട്ടു മാത്രം പെരുമാറുന്ന ആൾ. 20 വയസ്സിൽ 50 പക്വത. അടുക്കാൻ ഭയം തോന്നിപ്പിക്കുന്ന എന്തോ ഒന്നുണ്ടായിരുന്നു. ക്യാമ്പസിന്റെ പുറത്തും സജീവ സാമൂഹ്യ പ്രവർത്തനങ്ങൾ. അർദ്ധരാത്രിക്കും ആൺപെൺ ഭേദമന്യേ സഹായം ചോദിച്ചിട്ടില്ല. പേരുപോലെ ബുദ്ധന്റെ അംശമുള്ള ആൾ. ഈ പാറക്കെട്ടിൽ തലയടിച്ചു പൊട്ടിക്കേണ്ട ഗംഗയെ എന്നായിരുന്നു കൂട്ടുകാരുടെ ഉപദേശം. പക്ഷേ ആ മുഖം മനസ്സിൽ നിന്ന് മായ്ക്കാൻ കഴിഞ്ഞില്ല. അപൂർവമായി മാത്രം പ്രത്യക്ഷപ്പെടുന്ന പുഞ്ചിരി കണ്ടാൽ രാധിക പറയും, നോക്കൂ ബുദ്ധൻ ചിരിക്കുന്നു. കോളേജിലെ അവസാന ദിവസം. ഗംഗ ഇവിടെ തന്നെ ചേരുമോ MA-ക്ക്? സോഷ്യോളജിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇവിടെയാണ് ഏറ്റവും നല്ലത്. മികച്ച അധ്യാപകർ നമുക്കുണ്ടല്ലോ. തികച്ചും അവിചാരിതം. സിദ്ധാർത്ഥൻ മുന്നിൽ. ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. ഒന്നും. ഒരു പുസ്തകം നീട്ടിക്കൊണ്ട് പറഞ്ഞു, ഇത് വായിക്കൂ, ഇഷ്ടമായാൽ പറയണം. മോപ്പസാങ്ങിന്റെ 16 ലോക ക്ലാസിക് കഥകളുടെ സമാഹാരമായിരുന്നു അത്. മോപ്പസാങ്ങിന്റെ കൊമ്പൻ മീശയുള്ള ഗൌരവമുഖത്തിൽ അലിവാർന്ന ഹൃദയമാണ് ഈശ്വരൻ ചേർത്ത് വച്ചിട്ടുള്ളതെന്ന് അറിയാം. പുസ്തകം വായിക്കാൻ ധൃതിയായി. 4 മണിപ്പൂക്കളും നിത്യകല്യാണിയും ചിരിച്ചുലയുന്ന കുളക്കരയിൽ പടവിലിരുന്നു. പുസ്തകം തുറന്നു. എന്തായിരിക്കും ഈ സമ്മാനത്തിന് പിന്നിലുള്ള ചേതോ വികാരം? ആദ്യ പേജിൽ തന്നെ ഉത്തരം കിട്ടി. ഗംഗ ശിരസിൽ താമസമാക്കിയിട്ട് 3 വർഷമായി. മൂർധാവിൽ തണിവിരലുകൾ കൊണ്ട് ഒരു കുടന്ന തീർത്ഥം തളിക്കുന്നുണ്ട് നീ ദിവസവും. ആ തണുപ്പിൽ എന്റെ ഉഷ്ണങ്ങൾ ശമിക്കുന്നു, ഊർജങ്ങൾ പിറക്കുന്നു. ഒരു 3 കൊല്ലം കൂടി നീ എന്റെ ശിരസിൽ തന്നെ ഇരിക്കണം. അത്രയും സമയം എനിക്ക് വേണം. പിന്നീട് ഞാനൊരു വീട് പണിയും. അവിടെ ഇരിപ്പിടങ്ങൾ ഉണ്ടാവുകയില്ല. നിനക്കെന്റെ മടിയിലിരിക്കാം. ഇടനാഴിയിൽ നിത്യപ്രണയിനികളായ രാധയുടെയും മാധവന്റെയും ചുമർചിത്രങ്ങൾ, നീലക്കടമ്പ് പുഷ്പങ്ങൾ ഉതിരുന്ന പോലുള്ള നിന്റെ പുഞ്ചിരി കോരിയെടുത്ത് നെഞ്ചോട് ചേർക്കുന്ന ഇടം. പച്ച നിറഞ്ഞതായിരിക്കും കിടപ്പുമുറി. നീ താമരപ്പൂ പോലെ പച്ചയിൽ വിരിയണം. നമ്മുടെ മുറ്റത്ത് റോസും മുല്ലയും മാത്രം. പ്രഭാതങ്ങളിൽ നിനക്കൊരു പനിനീർ പ്രണയഹാരം. രാത്രികളിൽ മുല്ലപ്പൂ നിശാവസ്ത്രം. മാവിൻ കൊമ്പിൽ പടിയുള്ള ഊഞ്ഞാൽ. നിലാവത്ത് ഒരുമിച്ചുയർന്ന് പൊങ്ങി നക്ഷത്രങ്ങളെ വാരിയെടുക്കാം. തിരുവാതിര നക്ഷത്രം നിന്റെ മുടിയിൽ അണിയിക്കുന്ന നിമിഷം നമ്മൾ ജീവിതം തുടങ്ങും. ഈ വീട് നിനക്ക് വേണ്ടി മാത്രം പണിയുന്നതാണ്. നിനക്ക് വേണ്ടെങ്കിൽ സിദ്ധാർത്ഥന് ഒരു വീടും ആവശ്യമില്ല. പുസ്തകം നെഞ്ചോട് ചേർത്ത് ഗംഗ മന്ത്രിച്ചു. ഗംഗയുടെ വീട് സിദ്ധാർത്ഥന്റെയും. നഗരം ഇരമ്പുന്നു. സന്ധ്യ കഴിഞ്ഞ് ബാൽക്കണി വാതിൽ തുറന്ന് ചുവട്ടിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക ഈയിടെ ശീലമാക്കിയിരിക്കുകയാണ്. വിനയൻ വരാൻ 9 മണിയാകും. 20-ാമത്തെ നിലയിൽ നിന്ന് നോക്കുമ്പോൾ അരിച്ചരിച്ചു നീങ്ങുന്ന മനുഷ്യരും വാഹനങ്ങളും ഒരു അനിമേഷൻ ചിത്രം കാണുന്ന തോന്നൽ ഗംഗയിലുണ്ടാക്കി. ആ തിരക്കിലേക്ക് പറന്നിറങ്ങി പമ്പരം പോലെ തിരിഞ്ഞ് തിരിഞ്ഞ് അവസാനിക്കാൻ അവൾ തുടിച്ചു. ഫോണടിക്കുന്നു. അമ്മ നാട്ടിൽ നിന്ന് വിളിക്കുന്ന സമയം. ഗംഗയെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയില്ലേ? അതോ ഓരോന്ന് ആലോചിച്ച് കൂട്ടുകയാണോ? നാളെ കല്യാണ വാർഷികമാണ്. 1 കൊല്ലമായി. പറ്റിയ അമ്പലത്തിൽ പോയി തൊഴണം കേട്ടോ. അമ്മയോട് സംസാരിച്ചു കഴിഞ്ഞ് ഗംഗ വീണ്ടും ബാൽക്കണിയിലേക്കെത്തി. വിനയേട്ടന്റെ ഭാര്യയായിട്ട് 1 കൊല്ലമായി.
ഗംഗേ, നീയൊരു 3 കൊല്ലം കൂടി എന്റെ ശിരസിലിരിക്കണം. പിന്നീട് ഞാനൊരു വീട് പണിയും. ഈ വീട് നിനക്ക് വേണ്ടി മാത്രം പണിയുന്നതാണ്. ആ ഓർമ്മയിലേക്ക് അവൾ വീണ്ടും വഴുതി വീണു. രാഷ്ട്രീയ നേതാവാണെന്നത് ഒരു കുറവായിട്ടാണ് അച്ഛൻ കണ്ടത്. സ്വന്തം ബിസിനസ് ഉള്ളതുകൊണ്ട് സാമ്പത്തിക നില ഭദ്രമാണെന്ന തോന്നലുണ്ടായിരുന്നു. സിദ്ധാർത്ഥൻ നേരിട്ട് വന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്നൊരു മറുപടി പറഞ്ഞില്ല. പ്രിയപ്പെട്ട മരുമകൻ വിനയന്റെ സ്ഥാനത്ത് മറ്റൊരാളെ കാണാൻ അവർക്ക് വൈമനസ്യമുണ്ടായിരുന്നു. പക്ഷേ ഗംഗ എന്നേ മനസ്സുകൊണ്ട് സിദ്ധാർത്ഥന്റെ വീടിന്റെ പടി കയറിക്കഴിഞ്ഞിരുന്നു. അവർക്ക് സമ്മതിക്കേണ്ടി വന്നു. ഒരു ശിവരാത്രി ദിവസം അമ്പലത്തിൽ തൊഴുതുമടങ്ങുന്ന ഗംഗയോടും അമ്മയോടും സംസാരിച്ച് ബൈക്കിൽ കയറിയ സിദ്ധാർത്ഥൻ റോഡിൽ വളവ് തിരിഞ്ഞു വരുന്ന ലോറിക്കടിയിൽ പെടുകയായിരുന്നു. ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപേ കഴിഞ്ഞിരുന്നു. ഗംഗയുടെ മനസ്സ് സത്യം വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. തിരിഞ്ഞു തിരിഞ്ഞു നോക്കി സമ്മാനിച്ച അപൂർവമായ പുഞ്ചിരി കൊണ്ടൊരു മൂടുപടം തുന്നി അതണിഞ്ഞുകൊണ്ട് അവൾ സിദ്ധാർത്ഥന്റെ വീട്ടിലേക്ക് എന്നേക്കുമായി കയറി ചെന്നു. ഇരിപ്പിടമില്ലാത്ത മുറിയിലും ഇടനാഴിയിലും മുറ്റത്തും നടന്നുകൊണ്ടേയിരുന്നു. വീട് കഴുകി തുടച്ച് വൃത്തിയാക്കി. മുല്ലയ്ക്കും റോസിനും വെള്ളമൊഴിച്ചു. അവളെ ആ വീട്ടിൽ നിന്നും പുറത്തു കൊണ്ടുവരുവാൻ 10 മാസത്തെ ചികിത്സ വേണ്ടി വന്നു. ഡോക്ടർ ശാന്തകുമാറിന്റെ ക്ലിനിക്കിൽ നിന്നും നേരെ ഗംഗയെ കൊണ്ടുപോയത് നാട്ടിലുള്ള തറവാട്ടിലേക്കായിരുന്നു. പതുക്കെ എല്ലാം മറന്നുകൊള്ളുമെന്ന പ്രതീക്ഷ. ഗംഗ ചിരിക്കാൻ തുടങ്ങി. പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. കൂട്ടുകാരോട് സംസാരിക്കാൻ തുടങ്ങി. വിനയനുമായുള്ള വിവാഹത്തിന് സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ സിദ്ധാർത്ഥൻ അവൾക്ക് വേണ്ടി പണിത വീട് മനസ്സിലേറ്റിയാണ് ഗംഗ ദുബായിലെത്തിയത്. വിനയന് അവളെ മനസ്സിലായിരുന്നു. 14-ാമത്തെ വയസ്സു മുതൽ ഹൃദയത്തിലും ഞരമ്പുകളിലും പടർന്നു കയറിയ ഗംഗ എന്ന സ്നേഹത്തെ നഷ്ടപ്പെടുമെന്നറിഞ്ഞപ്പോൾ പോലും അവളെ കുറ്റപ്പെടുത്തിയില്ല. വിധി അവളെ തിരിച്ചുകൊടുത്തപ്പോഴും അമിതമായി സന്തോഷിച്ചില്ല. മുറിവുകൾ ഉണങ്ങുന്ന കാലം വരെ കാത്തിരിക്കാൻ അയാളിലെ പ്രണയം തയ്യാറായിരുന്നു. കോളിംഗ് ബെൽ കേട്ട് ഗംഗ എഴുന്നേറ്റ് വാതിൽ തുറന്നു. മ്ലാനമായ മുഖത്തേക്ക് അലിവോടെ നോക്കിക്കൊണ്ട് വിനയൻ ചോദിച്ചു, നീ ഒന്ന് ചിരിച്ചു കാണാൻ എന്ത് ചെയ്യണം ഗംഗേ? 3 വർഷം കഴിഞ്ഞു, നീ ഒട്ടും മാറിയില്ലല്ലോ. ഇനി സിദ്ധാർത്ഥനോട് തന്നെ ചോദിക്കേ, അയാൾ ഒരു വഴി കാണിക്കും. ഗംഗ ഉള്ളിലേക്ക് നോക്കി. സിദ്ധാർത്ഥന്റെ ഗംഗ അവിടെ തന്നെയുണ്ട്. മറുപടി അവൾ പറയുന്നുമുണ്ട്. ആകാശത്ത് നക്ഷത്രങ്ങൾ ഉദിക്കരുത്, മുല്ലയും റോസും പൂക്കരുത്, പച്ചനിറം ഭൂമിയിൽ നിന്ന് മാഞ്ഞു പോകണം. അന്ന് ഞാൻ നിന്നെ സിദ്ധാർത്ഥനിൽ നിന്നും മോചിപ്പിക്കും. നിസ്സഹായത നിഴലിക്കുന്ന അവളുടെ മുഖത്തേക്ക് വിനയൻ ആർദ്രമായി നോക്കി. ഉറങ്ങാൻ നോക്കൂ, അമ്മ വിളിച്ചിരുന്നു. നാളെ അമ്പലത്തിൽ പോകാം. ഗംഗ തലയാട്ടി. വീണ്ടും ബാൽക്കണി തുറന്നു. ആകാശത്ത് നക്ഷത്രങ്ങൾ മുല്ലപ്പൂ വാരി വിതറിയിരിക്കുന്നു. ഭൂമിക്ക് നക്ഷത്രങ്ങൾ തുന്നിച്ചേർത്ത നിശാവസ്ത്രം സമ്മാനിച്ചതാരാണ്? ഗംഗ പതിയെ കണ്ണടച്ചു. ഗംഗേ, 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 സിദ്ധാർത്ഥൻ വിളിക്കുന്നു. ജീവിതം നടന്നു തീർക്കുമ്പോൾ എത്തുന്ന അവസാനത്തെ സ്ഥലത്ത് ഞാനുണ്ടാകും. ഒന്നിച്ച് തിരിച്ചു കയറി ഞാൻ നിനക്കായി വീണ്ടും ഒരു വീട് പണിയും. അതുവരെ ജീവിക്കുക, കടമകൾ മറക്കാതിരിക്കുക. ഗംഗ ഞെട്ടിയുണർന്നു. ആകാശത്ത് തിരുവാതിര നക്ഷത്രം പൊഴിഞ്ഞു വീഴുന്നു. അവൾ ബാൽക്കണി വാതിലടച്ചു. ഓർമ്മകളുടെ പുസ്തകം നെഞ്ചിൽ നിന്നും എടുത്തു മാറ്റി ദീർഘനിശ്വാസത്തോടെ മന്ത്രിച്ചു, ഇനി ഇതാണ് ഗംഗയുടെ വീട്, വിനയന്റെയും